സെക്രട്ടറി സജി നന്ദിയാട്ട്. ഇനി ദില്ലിയിലാണ് ഇനി സുപ്രീം കോടതിയിൽ ദിലീപിന്റെ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കുകയാണ്. വിചാരണ വേഗത്തിലാക്കണം എന്നതാണ് ആവശ്യം. ഇന്നിപ്പോൾ ഈ ട്രാൻസ്ഫർ പെറ്റീഷനിൽ വാദം തുടങ്ങിയിട്ടുണ്ട്, അടച്ചിട്ട മുറിയിലാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ, പൾസർ സുനിയുടെ അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത് ഇതേ കോടതിയിൽ തന്നെ ഇതേ ജഡ്ജി തന്നെ വിധി പറയണം, ഇനിയുമുള്ള വാദം കേൾക്കണം എന്നാണ്. അതിജീവിതയ്ക്കല്ല, പ്രതിഭാഗത്തിനാണ് ഇതേ ജഡ്ജി ആവശ്യം എന്ന് ഇതിനേക്കാൾ വ്യക്തമായി ഇനി പറയേണ്ടതുണ്ടോ ശ്രീ സജി നന്ദിയാട്ട്? അത് നമ്മുടെ ചാനൽ ഒരു ചാനലിൽ നിന്ന് ചർച്ച ചെയ്തിട്ടല്ല നീതി വാങ്ങിക്കൊടുക്കുക. കോടതിയുടെ അഭിപ്രായങ്ങളും വിധികളും പ്രഖ്യാപിക്കുന്നത് അവരുടെ മുമ്പിൽ വരുന്ന ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഏതെങ്കിലും ചാനലിൽ ഒരു 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 അഹങ്കരം കുറെ ഭജന സംഘങ്ങളോട് ചേർന്നിരുന്ന് ഒരു ചർച്ച നടത്തി ആ ചർച്ചയിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയല്ല ഒരു കോടതിയിൽ ഇന്ത്യയിലെ വിധികൾ പ്രഖ്യാപിക്കുക. ഇവിടെ ഇതൊരു വലിയ നിയമ പോരാട്ടമാണ്. ഒരു നിമിഷം, താങ്കൾ ഈ പറഞ്ഞതിന് എനിക്കൊരു മറുപടി പറയാൻ കഴിയുമെങ്കിൽ ശ്രീ സജി നന്ദിയാട്ട്, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഈ നടത്തുന്ന ചാനൽ ചർച്ചകളൊക്കെ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിധി വരേണ്ടതായിരുന്നല്ലോ. വീണ്ടും തുടരന്വേഷണം, തുടർവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു, ദിലീപ് വീണ്ടും ഹർജികളുമായി പല കോടതികളും കയറിയിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതൊക്കെ തന്നെയും ഈ ചാനൽ മുറികളിൽ ഈ പറയുന്ന താങ്കൾ പറയുന്ന ഭജന സംഘം എന്നാണ് താങ്കൾ പറഞ്ഞ താങ്കൾ ഉപയോഗിച്ച വാക്ക്, അവരൊക്കെ തന്നെയും ഇങ്ങനെ ആ പെൺകുട്ടിക്ക് നീതി ലഭിച്ചേ മതിയാകൂ എന്ന് ഘോരഘോരം ഓരോ ദിവസവും ഇരുന്ന് പറഞ്ഞതുകൊണ്ടാണ് കുറ്റാരോപിത ആരാണെങ്കിലും അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടുള്ളവർ ആരാണെങ്കിലും, കുറ്റാരോപിത എന്നുള്ളതല്ല, കുറ്റം ചെയ്തവർ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് ഇങ്ങനെയുള്ളവർ ഉറക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ടേ ഇരുന്നത് കൊണ്ടാണ് ഈ കേസ് വീണ്ടും ഇത്രമേൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് ശ്രീ സജി നന്ദിയാട്ട്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതികൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കോടതി മുറികളിൽ വാദം നടക്കുമ്പോൾ പ്രത്യേകിച്ചും ചാനലുകളുടെ പേര് പറഞ്ഞ് റിപ്പോർട്ടർമാരുടെയും എഡിറ്റർമാരുടെയും പേര് പറഞ്ഞ് ജഡ്ജിമാർ ഇക്കാര്യം പരാമർശിക്കേണ്ടതില്ലല്ലോ. അതെ, ജഡ്ജിമാർ അങ്ങനെ പരാമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? നാം ജഡ്ജിമാരെ എന്ന് പറയുന്നവരെ ആക്ഷേപിക്കുകയാണ് നമ്മൾ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു ചാനലിലും തുടർച്ചയായി ചർച്ച നടക്കാറുണ്ട്. നടക്കുന്നത് റിപ്പോർട്ടർ ചാനലാണ്. അതിന്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് എന്താണെന്നുള്ള കാര്യം കാര്യങ്ങൾ ഗ്രഹിക്കുന്നവർക്കറിയും. അത് നിങ്ങളുടെ അവകാശമാണ്, അതിന് നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ മറിച്ച് അതിന്റെ വിമർശിക്കാനുള്ള അവകാശം പ്രേക്ഷകർ എന്ന് പറയുന്നത് ഞങ്ങൾക്കുണ്ട്. ഇവിടെ ഒരു കാര്യം, കോടതി മുറികളിൽ നിന്നുകൊണ്ട് ഇന്ന റിപ്പോർട്ടർമാരെ വിമർശിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കോടതിയെ അനാവശ്യമായി വിമർശിക്കുകയാണ്? കോടതി സ്വാധീനത്തിന് വളയപ്പെടുന്നു എന്ന ബോധ്യം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകിട്ട് വരെ കോടതിയെ കുറ്റപ്പെടുത്തുകയും പള്ളി പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും നിയമം അറിയാവുന്ന കുറെ നേതൃത്വ വക്കീലുമാർ കൂടിയിരുന്നു കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കോടതിയെ അപകീർത്തിപ്പെടുത്തുമ്പോൾ കോടതി എന്താ മിണ്ടാതിരിക്കുന്നത്? കോടതി ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് അവകാശമുണ്ട്, ജനാധിപത്യ രാജ്യത്തിൽ വിമർശിക്കാൻ അവകാശം നമുക്കുള്ളത് കൂടെ തന്നെ. അതിന് ചില ലിമിറ്റേഷൻസും ഉണ്ട്. ഒരു കോടതി എന്ന് പറയുന്നത് ഒരാളെ കുറ്റം ചെയ്ത ഒരാൾ ആടെ തെളിവ് അവിടെ രേഖപ്പെടുത്തുമ്പോൾ ആ കോടതിക്ക് ആ ആളെ ശിക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. തെളിവില്ലാത്തൊരു സാഹചര്യത്തിൽ ആ ആളെ ശിക്ഷിക്കാനും പറ്റില്ല. അങ്ങനെയുള്ള നിഷ്പക്ഷമായി നിൽക്കുന്നത് കോടതിയെ ഏതെങ്കിലും തരത്തിൽ കോടതി ഒരു ഒരു വശത്ത് നിൽക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ കോടതികൾ അതേക്കുറിച്ച്. ഒരു നിമിഷം ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീ സജി നന്ദിയാട്ട്, ഒരു നിമിഷം ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ താങ്കൾ ഈ ചർച്ചയിൽ വൈകി പങ്കുചേർന്നത് കൊണ്ടാണ് നേരത്തെ ഞാൻ നടുവ് ടി ബി മിനിയോട് ചോദിക്കുകയായിരുന്നു. ഇപ്പോൾ പല കേസുകൾ, പ്രത്യേകിച്ചും ഇരകളാക്കപ്പെടുന്ന പെൺകുട്ടികൾ, പ്രത്യേകിച്ചും ഇത് സമാനമായ രീതിയിലുള്ള കേസുകളിൽ പലതിലും ആ പെൺകുട്ടികളോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോ, പ്രത്യേകിച്ചും വാദിഭാഗത്ത് നിൽക്കുന്നവർ പറയാറുണ്ട് കോടതിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെയും അന്വേഷണത്തെയും ഒക്കെ തള്ളി പറഞ്ഞാലും കോടതി എന്റെ ഭാഗം കേട്ടു, കോടതി പറയുന്നതിൽ എനിക്ക് വിശ്വാസമുണ്ട്, കോടതിയുടെ വിധി, കോടതി നീതിപൂർവകമായ ഒരു വിധി എനിക്ക് നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ ആക്രമിക്കപ്പെട്ട ആ പെൺകുട്ടി തന്നെ പറയുന്നു ഇതേ കോടതിയിൽ നിന്ന് എനിക്ക് നീതി ലഭിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം ശ്രീ സജി നന്ദിയാട്ട്? അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ആക്രമിക്കപ്പെട്ട നടിയെ പറഞ്ഞ് പഠിപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരോട് പലരും പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം അവർക്ക് നിയമപരമായ ചിലപ്പോൾ കോടതി എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ സ്വാധീനത്തിൽ വഴങ്ങുന്നവരാണെന്ന് നിങ്ങൾ പറയാൻ ഞാൻ പറയില്ല. പിന്നെ കോടതിയിൽ വിശ്വാസമുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് ബോധ്യം വരുന്നതുകൊണ്ടാണ്.
വേറൊരു കാര്യം ചോദിക്കട്ടെ, കോടതിയെ ഒരു മുൻവിധിയോടുകൂടി തന്നെ കോടതി എനിക്കനുകൂല ഏതൊരു കേസിലും, ഈ ഒരു കേസല്ല ഏത് കേസായാലും ആ കേസിൽ എനിക്ക് അനുകൂലമായി വിധി വരില്ല എന്ന് ഒരു പ്രിഡിക്ഷൻ പറയുന്നതിനോട് എനിക്ക് വെച്ചിട്ടില്ല. കാരണം ഒരു കോടതിക്കും തെളിവുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിലാക്കണം. കോടതികളെ വരാണ്ടേക്കായിട്ടുള്ളവർക്ക് അത് അറിയാത്തൊരു കാര്യമാണ്. ഒരു കോടതി ഒരാളെ വെറുതെ വിട്ടാൽ എന്തുകൊണ്ട് വെറുതെ വിടുന്നു എന്ന് അത് രേഖപ്പെടുത്തണം. അവിടെ ഇത് ചോദിക്കാനും പറയാനും ആളുണ്ട്. ഒരു ജഡ്ജിക്ക് അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റിന് തന്റെ ഇഷ്ടപ്രകാരം അവളെ വെറുതെ വിടുവാനോ ഒരാളെ ശിക്ഷിക്കുവാനോ അവകാശമില്ല എന്നുള്ള സാമാന്യ തത്വമെങ്കിലും മനസ്സിലാക്കി വെക്കുക. വെള്ളരിക്കപ്പെടണമെന്നോ അല്ലല്ലോ ശ്രീ സജി നന്ദിയാട്ട് ഈ നാട്. കാരണം പലപ്പോഴും തിരുത്തേണ്ടത് ആരാണെങ്കിലും തിരുത്താൻ ജനാധിപത്യ സംവിധാനത്തിൽ അത് ആർക്കും അവകാശമുണ്ട്. അപ്പോൾ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ശരിയാണ്, പല സ്റ്റേറ്റ്മെന്റ്സും പ്രത്യേകിച്ചും കോടതിയുമായി ബന്ധപ്പെട്ട പല സ്റ്റേറ്റ്മെന്റ്സും ഞങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചും കണ്ടുമാണ് ഉപയോഗിക്കുക. കാരണം കോടതി അലക്ഷ്യം ഉണ്ടാകാൻ പാടില്ലല്ലോ. പ്രത്യേകിച്ചും കോടതി എന്ന് പറയുന്നത്, ജഡ്ജി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് വേർഡാണ് നീതിയുടെ എന്നാണ് ഒരു കാലം വരെ ഞങ്ങളൊക്കെ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ആ വിശ്വാസത്തിലൊക്കെ ഇപ്പോൾ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങിയെന്ന് വെരി സോറി പറയേണ്ടി വരും. ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ മൂന്ന് ഞാൻ ഗവർണർ ഇപ്പൊ തന്നെ പറഞ്ഞു അടച്ചിട്ട മുറിയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് കുറെ സൂചന എനിക്ക് ലഭിച്ചെന്ന്. എവിടെ നിങ്ങൾക്ക് സൂചന കിട്ടി? അപ്പൊ അടച്ചിട്ട റൂമിൽ നിന്നും പങ്കെടുത്തവരാരെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നോ? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. വേറെ ചാനലുകാർക്കൊന്നുമില്ലാത്ത കാര്യം നിങ്ങൾക്ക് കിട്ടിയെന്ന് പറയുമ്പോ ഞങ്ങൾ നിങ്ങളെ സംശയിക്കുന്നു. എന്നിട്ട് വേറെ ചാനലുകാർക്കൊന്നും ഒരു രഹസ്യം കിട്ടിയില്ലെങ്കിൽ ആ അടച്ചിട്ട മുറിയിൽ നടന്ന സംഭവത്തെ കുറിച്ച് എന്തൊക്കെയോ പുറത്തു വരുന്നു. അവരുടെ തന്നെ എന്നോടുള്ള ചോദ്യത്തിന്റെ ആദ്യ ആമുഖത്തിൽ പറഞ്ഞില്ലേ? അപ്പോൾ അവരെ അതിൽ നിന്ന് എന്താണ് ഞങ്ങൾ സാമാന്യമായ ഒരു പൗരൻ എന്നിട്ട് ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്തോ അന്തർധാര സജീവമാണെന്ന് മനസ്സിലാക്കാൻ എന്നെ നിങ്ങൾ എന്തിനെ കുറ്റം പറഞ്ഞു? നിങ്ങൾ തന്നെ നിങ്ങളെ തട്ടാനുള്ള വടി എന്റെ പേര് വിട്ടു തന്നിട്ട് ഞാൻ അതിനെ പരാമർശിക്കുമ്പോൾ നിങ്ങൾ അസഹിഷ്ണുത കാണിക്കുന്ന എന്തിനാണ്? അതാണ് എന്റെ ചോദ്യം. നിങ്ങൾക്ക് ദിലീപിനെ ശിക്ഷിക്കണം. ഇവിടെ നിങ്ങൾക്ക് അതിജീവനയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമല്ല. ഞാൻ നിങ്ങളെ വിമർശിക്കുകയാണ്. നിങ്ങൾ അപ്പോൾ എനിക്കെതിരായിട്ട് ഓരോ ദൂരം പറഞ്ഞോളൂ. നിങ്ങൾ എത്ര നാളെ പറഞ്ഞാലും ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിയിൽ തെളിവുണ്ടെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടും. ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളല്ല 10 ചാനലുകൾ ഒരുമിച്ചിരുന്ന് പറഞ്ഞാലും കോടതിയെ അത് ബാധിക്കുന്ന പ്രശ്നമല്ല. കാരണം നമ്മുടെ ലോ ഓഫ് ലാൻഡിൽ പറയുന്ന എന്താണ്? അവരുടെ മുമ്പിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് ഇമ്പാർഷ്യലായി പെരുമാറാൻ. അതായത് ഇപ്പോൾ നടക്കുന്ന ശ്രീ സജിനന്ദിയുടെ താങ്കൾ പറയുന്നത് ഇപ്പോൾ നടക്കുന്ന ഈ വാദം, ഒപ്പം തന്നെ ഈ ജഡ്ജി ഈ ലോകത്തിലെ ഏറ്റവും ഉദാത്തമായ ജഡ്ജിയാണ്. ഈ കേസിലെ ഏറ്റവും ഉദാത്തമായ വാദപ്രതിവാദങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇതുവരെ ഈ കേസിന്റെ ട്രയൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോയിട്ടുള്ളത്. ആ പെൺകുട്ടിക്കാണ്, അതിജീവിതയ്ക്കാണ്, അവൾക്കാണ് ഈ ട്രയൽ നടക്കുന്നത് നീതിപൂർവകമല്ല എന്ന് തോന്നുന്നത്. അവളാണ് സർവൈവർ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെല്ലാം പറഞ്ഞ് പൊതുസമൂഹത്തിൽ ഇവരെ കുറെ ചിന്തിക്കാൻ കഴിയില്ലാത്ത കുറെ ആൾക്കാർ ചിലപ്പോൾ ഇതൊക്കെ പാവങ്ങളെ വിശ്വസിക്കുമായിരിക്കും. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങളിപ്പോ ദിലീപിന് സഹിതമായിട്ട് ചർച്ച ചെയ്ത് നടത്തിയെന്നിരിക്കട്ടെ. ഞാൻ പറയുന്നു ദിലീപിന് അവിടെ തെളിവ് ദിലീപിന് എതിരാണ്, ദിലീപിനെ ശിക്ഷിക്കും. അല്ലാതെ ഞാനൊരു നീതി കോടതികളെ വിശ്വാസമില്ലെന്ന് പറയുന്നത് തെറ്റാണ്. കോടതി വിശ്വാസമില്ലെങ്കിലും നമ്മൾ എങ്ങോട്ട് പോകും? ഈ രാജ്യത്ത് ഭരിക്കുന്നവരെ വിശ്വാസമില്ല. ഈ രാജ്യത്തിന്റെ 3 ഓർഗാൻസ് ഓഫ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇതിലൊന്നും അവസാനം ഒരു മനുഷ്യന്റെ അവസാന ആശ്രയം എന്ന് പറഞ്ഞ കോടതിയാണ്, ജുഡീഷ്യറിയാണ്. ആ ജുഡീഷ്യറിയിൽ പോലും വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണെന്ന് പറയുക? പിന്നെ എവിടെ നമ്മൾ ജീവിക്കും? പിന്നെ എങ്ങനെ നമ്മളോട് ജീവിക്കുക? എനിക്ക് വിശ്വാസം ജുഡീഷ്യറിയിലാണ്. ശരി, താങ്കൾക്ക് വിശ്വാസം ജുഡീഷ്യറിയിലാണ്.